നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7-ാം സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് അല്ലെങ്കിൽ ദിശ പഠന മികവ് രേഖയുടെ ആക്ടിവിറ്റി കാർഡ് 5 മുതൽ 7 വരെയുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. 1 മുതൽ 4 വരെയുള്ളത് മുമ്പത് ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5-ാമത്തെ ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡു യു സീ ട്യൂമർ ലൈക്ക് പാർട്സ് ഓൺ ദ റൂട്ട്സ്? ആ, നിങ്ങൾ ഈ വേരുകളിൽ ആമുഴകൾ പോലുള്ള ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദീസ് ട്യൂമേഴ്സ് ഫൗണ്ട് ഇൻ ദ റൂട്ട്സ് ആർ എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബാക്ടീരിയാസ്. ചില പ്രത്യേകതരം ബാക്ടീരിയകൾ കാണപ്പെടുന്ന റൂട്ടിലാണ് അല്ലെങ്കിൽ വേരുകളിലാണ് ഇങ്ങനെയുള്ള മുഴകൾ കാണപ്പെടുന്നത്. 1-ാമത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ഫിഗറാണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളിതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ 1-ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് എനി ഓഫ് ദീസ് ബാക്ടീരിയാസ്. ഈ ബാക്ടീരിയയുടെ പേരെഴുതണം. 1-ാമത്തത് ക്വസ്റ്റ്യൻ. പിന്നെ 2-ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡു ദീസ് ബാക്ടീരിയാസ് ഹെൽപ്പ് ദ പ്ലാന്റ്സ്? ഈ ബാക്ടീരിയ എങ്ങനെയാണ് ഈ സസ്യങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്? അടുത്ത 3-ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ദി പ്ലാന്റ്സ് വെയർ ദീസ് ബാക്ടീരിയാസ് ലൈ. അതായത് ഈ ബാക്ടീരിയകൾ താമസിക്കുന്ന പ്ലാന്റിൻ്റെ സസ്യങ്ങളുടെ പേരെഴുതുക. ഇതാണ് 3 ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം. 1-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതൊക്കെയാണ്? റൈസോബിയം സയനോ ബാക്ടീരിയ. 2-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ദീസ് ബാക്ടീരിയാസ് ലീവ് ഇൻ ദ റൂട്ട്സ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ്. ആ, ലെഗുമിനസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ പയർവർഗ്ഗ സസ്യങ്ങളുടെ വേരുകളിലാണ് ഈ ബാക്ടീരിയ താമസിക്കുന്നത്. ദേ ക്യാൻ കൺവേർട്ട് അറ്റ്മോസ്ഫെറിക് നൈട്രജൻ ഇൻ ടു നൈട്രേറ്റ്. അവയ്ക്ക് അറ്റ്മോസ്ഫെറിക് നൈട്രജൻ, അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാനുള്ള കഴിവുണ്ട്. ആൻഡ് കീപ്സ് ഇൻ ദ റൂട്ട്സ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്. ഈ ടൈപ്പ് ഓഫ് പ്ലാന്റ്സിൻ്റെ, അതായത് ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ എന്ത് ചെയ്യുന്നു, അത് കീപ്പ് ചെയ്യുന്നു, സൂക്ഷിക്കുന്നു. വെൻ ദീസ് പ്ലാന്റ്സ് ഡീകെ, ഈ പ്ലാന്റ്സ് നശിക്കുമ്പോൾ, ദ ന്യൂട്രിയൻസ് ആർ ആഡഡ് ടു ദ സോയിൽ. അവയുടെ ആ സസ്യപോഷകങ്ങൾ എന്താണ്, സോയിലിൽ അല്ലെങ്കിൽ മണ്ണിൽ ചേരുന്നു. ആൻഡ് നെക്സ്റ്റ് ജനറേഷൻ പ്ലാന്റ്സ് വിൽ യൂട്ടിലൈസ് ദിസ്. അപ്പോൾ അടുത്ത ജനറേഷൻ പ്ലാന്റ്സ് ഈ മണ്ണിലുള്ള സസ്യപോഷകങ്ങളെ യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് എന്തും കാണും? നൈട്രേറ്റും കാണും അല്ലേ, നൈട്രജനും. അങ്ങനെ അടുത്ത ജനറേഷനിലുള്ള സസ്യങ്ങൾക്ക് ലഭിക്കും. ഈ ബാക്ടീരിയകൾ പയർവർഗ്ഗ സസ്യങ്ങളുടെ വേരുകളിലാണ് ജീവിക്കുന്നത്. ഇത്തരം ബാക്ടീരിയകൾ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റി വേരുകളിൽ സൂക്ഷിക്കുന്നു. ഈ ചെടികൾ നശിക്കുമ്പോൾ മണ്ണിൽ ഈ സസ്യപോഷകങ്ങൾ ചേരുകയും അടുത്ത തലമുറ സസ്യങ്ങൾ ഇത് ഉപയോഗിക്കുകയും ചെയ്യും. അടുത്ത ഈ ബാക്ടീരിയാസ് വസിക്കുന്ന സസ്യങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത്, ഏതൊക്കെയാണ്? പയർ, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന്, പീ പ്ലാന്റ്, ടച്ച് മീ നോട്ട് അല്ലെങ്കിൽ മിമോസ എന്നും പറയും കേട്ടോ, MIMOSA, മിമോസ, പിന്നെ മുതിര അല്ലെങ്കിൽ ഹോഴ്സ് ഗ്രാം, ബ്ലാക്ക് ഗ്രാം അല്ലെങ്കിൽ ഉഴുന്ന്, പിന്നെ കൊഴിഞ്ഞിൽ അല്ലെങ്കിൽ കോമൺ ടെഫ്രോസിയ. അടുത്ത 6-ാമത്തെ ആക്ടിവിറ്റി, ദാ 2 ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ മെത്തേഡ്സ് ഓഫ് റിഫ്ലക്ഷൻസ് ഷോൺ ഇൻ ദ ഫിഗർ 1 and 2. 1-ാമത്തെ ഫിഗറും 2-ാമത്തെ ഫിഗറും നോക്കിയിട്ട് ഏത് ടൈപ്പ് റിഫ്ലക്ഷൻ ആണ് എന്നുള്ളത് നമ്മൾ എഴുതണം. അടുത്ത ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പെക്യുലിയാരിറ്റീസ് ഓഫ് ബോത്ത് സർഫസ്. ആ 2 സർഫസിൻ്റെയും സവിശേഷതകൾ, പെക്യുലിയാരിറ്റി എന്താണ് എന്നുള്ളത് എഴുതണം. അപ്പോൾ അതാണ് നമ്മുടെ 6-ാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ 1-ാമത്തെ ഫിഗറിൽ കാണിച്ചത് റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമപ്രതിപതനം. ഫിഗർ 2 അല്ലെങ്കിൽ 2-ാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വിസരിത പ്രതിപതനം. ഓക്കെ ആണല്ലോ. ഇനി അവിടുത്തെ ആ ഒരു സർഫസിൻ്റെ പെക്യുലിയാരിറ്റി എന്താണെന്നുള്ളതാണ്. ഫിഗർ 1-ൻ്റെ സർഫസിൻ്റെ പെക്യുലിയാരിറ്റിയാണ് ഫിഗർ 1 എന്ന് കൊടുത്തിട്ട് പറഞ്ഞിരിക്കുന്നത്. ദ റിഫ്ലക്റ്റഡ് സർഫസ് ആർ വെരി സ്മൂത്ത് അല്ലേ, റിഫ്ലക്ട് ചെയ്യുന്ന ആ സർഫസ് വളരെ സ്മൂത്താണ്. സോ ഇറ്റ് ക്യാൻ റിഫ്ലക്ട് ലൈറ്റ് വെരി വെൽ, അതുകൊണ്ട് ആ പ്രകാശത്തെ നന്നായി റിഫ്ലക്റ്റ് ചെയ്യുന്നു. പ്രതിപതന പ്രതലം വളരെ മിനുസമേറിയതിനാൽ പ്രകാശത്തെ നന്നായി പ്രതിഫലിപ്പിക്കുന്നു. അടുത്ത ഫിഗർ 2 ദ റിഫ്ലക്റ്റഡ് സർഫസസ് ആർ റഫ്, ആർ പ്രതിപതന പ്രതലം വളരെ റഫാണ്, പരുക്കനാണ്. സോ ഇറ്റ് കാൺ റിഫ്ലക്ട് ലൈറ്റ് വെൽ, നന്നായിട്ട് ആ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇറ്റ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഇറഗുലർലി, മാത്രമല്ല ഇത് റെഗുലർ അല്ലാതെ ഇറഗുലർ ആയിട്ടാണ് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പ്രതിപതന പ്രതലം പരുക്കനായതിനാൽ പ്രകാശത്തെ ക്രമരഹിതമായി പ്രതിഫലിപ്പിക്കുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 7-ാമത്തെ ആക്ടിവിറ്റിയാണ്. ഇതറിയാലോ, ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ ഒരു പിക്ചർ, നമ്മളുടെ ടെക്സ്റ്റിലുള്ള തന്നെ ഒരു പിക്ചറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഒബ്സർവ് ദ പിക്ചർ കെയർഫുള്ളി. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് മോർ ദാൻ 1 അഗ്രികൾച്ചറൽ സെക്ടേഴ്സ്? അപ്പോൾ ഒന്നിൽ കൂടുതൽ അഗ്രികൾച്ചറൽ സെക്ടർ, കാർഷിക മേഖലകൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, സംയോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. പിന്നെ റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ എനി 3 ഇൻ്റർറിലേറ്റഡ് അഗ്രികൾച്ചറൽ സെക്ടേഴ്സ്. മാത്രമല്ല ഏതെങ്കിലും 3 ഇൻ്റർറിലേറ്റഡ് അഗ്രികൾച്ചറൽ സെക്ടേഴ്സിൻ്റെ എക്സാമ്പിൾ എഴുതണം. 3
എന്താണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് മെത്തേഡ്സ് എഴുതണം. അപ്പോൾ നമുക്കത് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. മൂന്നെണ്ണേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അവോയ്ഡ് എക്സ്പെൻസസ് നീഡഡ് ഫോർ ഈച്ച് സെക്ടർ, സേവ് സ്പേസ്, ഗെറ്റ് മണി ഫ്രം ഓൾ ദ സെക്ടേഴ്സ്. അതായത് ഓരോ സെക്ടറിലും ഉണ്ടാകുന്ന ചിലവുകൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. കൃഷി അല്ലെങ്കിൽ സ്ഥലം ലാഭിക്കാം, കൃഷി സ്ഥലം ലാഭിക്കാം, സേവ് സ്പേസ്. അടുത്തത് ഗെറ്റ് മണി ഫ്രം ഓൾ ദ സെക്ടേഴ്സ്, എല്ലാ സെക്ടേഴ്സിൽ നിന്നുള്ള വരുമാനം നമുക്ക് ലഭ്യമാകുന്നു. ചിലവുകൾ നിയന്ത്രിക്കാം, സ്ഥലം ലാഭിക്കാൻ കഴിയും, എല്ലാ മേഖലകളിൽ നിന്നുമുള്ള വരുമാനം ലഭിക്കുന്നു. ഇനി ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇവിടെ മൂന്നെണ്ണം ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് കോക്കനട്ട് ഫോഡർ ഗ്രാസ്, ഫിഷ് ഫാം, കാറ്റിൽസ്. കോക്കനട്ട് തെങ്ങ് കൃഷി, ഫോഡർ ഗ്രാസ് എന്ന് പറയുമ്പോൾ തീറ്റപ്പുൽ കൃഷി, ഫിഷ് ഫാം മത്സ്യകൃഷി, കാറ്റിൽസ് കന്നുകാലി വളർത്തൽ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരൊറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. അടുത്തത് പാഡി, കാറ്റിൽസ്, വെജിറ്റബിൾസ്, ഫിഷ് ഫാം. പാഡി നെൽകൃഷി, കാറ്റിൽസ് കന്നുകാലി വളർത്തൽ, വെജിറ്റബിൾസ് പച്ചക്കറി കൃഷി, ഫിഷ് ഫാം മത്സ്യകൃഷി, ഇതെല്ലാം കൂടെ ഒരുമിച്ച് നടത്താം. അടുത്തത് കൊക്കനട്ട് കൊക്കോ, വെജിറ്റബിൾസ്, കാറ്റിൽസ്. അതായത് തെങ്ങ് കൃഷി, പിന്നെ കൊക്കോ കൊക്കോ കൃഷി, വെജിറ്റബിൾസ് പച്ചക്കറി കൃഷി, കാറ്റിൽസ് കന്നുകാലി വളർത്തൽ, ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് നടത്താം. അപ്പോൾ ഇത് മൂന്ന് ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ മൂന്ന് എക്സാമ്പിൾസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബേസിക് സയൻസിൻ്റെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് ദിശ പഠന മികവ് രേഖ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാത്തമെറ്റിക്സ് സെവൻത് സ്റ്റാൻഡേർഡിലെ മാത്തമെറ്റിക്സ് കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ ഹിന്ദി കംപ്ലീറ്റ് ചെയ്തു, ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്തു, ഇതിപ്പോൾ ബേസിക് സയൻസും കംപ്ലീറ്റ് ആയി. ഓക്കെ, എല്ലാ ദിവസത്തെയും വിക്ടേഴ്സ് ബേസ്ഡ് ക്ലാസ്സസ് നമ്മുടെ ഈ ചാനൽ വഴി ലഭ്യമാണ്. അപ്പോൾ കാണാത്തവർക്ക് കാണാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂട്ടാറുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി. താങ്ക് യു.